കുംഭം രാശി അവിട്ട അവസാനത്തെ പകുതി ഭാഗം ചതയം പുരുരുട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗം. ദൂരയാത്ര, ഉല്ലാസയാത്ര, ആഘോഷം ഇവയ്ക്കൊക്കെയുള്ള ഭാഗ്യമുണ്ട്. ഇതിനായി ധാരാളം പണം ചെലവാക്കുവാനുള്ള ഒരു സാധ്യതയുമുണ്ട്. വാഹനത്തിന് എന്തെങ്കിലും ഒരു ഡെക്കറേഷൻ വരുത്തുവാനോ വീടൊക്കെ ഒന്ന് മോടിപിടിപ്പിക്കുവാനോ ആയിട്ട് പണം ചെലവാക്കുന്ന ഒരു വാരമാണ്. പുതിയ ഫ്ലാറ്റോ അല്ലെങ്കിൽ വീടോ വസ്തുവോ ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുവാനുള്ള സാധ്യതയുണ്ട്. വാസസ്ഥാനം ഒന്ന് മാറുന്നതിനെക്കുറിച്ച് ചിന്തിക്കും, ചിലപ്പോൾ വാസസ്ഥാനം മാറിയേക്കാം എന്നുള്ളതാണ്. ജോലി മാറുവാനുള്ളൊരു സാഹചര്യവും ഒരുങ്ങി വരും. പുതിയ ജോലിക്കുള്ള സാധ്യതയേറെയാണ്. കോഴ്സസൊക്കെ കംപ്ലീറ്റ് ചെയ്ത വിദ്യാർത്ഥികൾക്ക്, ചെറുപ്പക്കാർക്ക് തിരക്കേടില്ലാത്ത ജോലി വന്നു ചേരുവാനുള്ള ഭാഗ്യം ഈ വാരം കാണുന്നുണ്ട്. മാത്രമല്ല, ജോലി ഉള്ളവർക്ക് കുറച്ചുകൂടെ മെച്ചമായിട്ടുള്ള ജോലിക്കുള്ള ഓഫേഴ്സ് വന്നു ചേരാനുള്ള യോഗമുണ്ട്. ഐ ടി ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു മാനേജ്മെൻറ്റ് എക്സിക്യൂട്ടീവ്സ് അവർക്കൊക്കെ നല്ല രീതിയിലുള്ളൊരു പ്ലേസ്മെൻറ്റ്, ഫോറിൻ പ്ലേസ്മെൻറ്റിനും യോഗമുള്ള ഒരു വാരമാണ്. അതിനായി പ്രാർത്ഥനയോടുകൂടി പ്രത്യേകം ശ്രമിച്ചോളുക എന്നുള്ളത് ഏറ്റവും പ്രധാനം. എന്നാൽ പണം വരും, അധിക പണം വരാനുള്ള ഒരു യോഗമുണ്ട്. ഈ അറിയേഴ്സൊക്കെ ലഭിക്കാനുള്ള യോഗമുണ്ട്, അല്ലെങ്കിൽ ശമ്പള കൂടുതൽ ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ട്. എങ്കിലും അധിക പണ ചെലവ് സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കേണ്ട ഒരു സാഹചര്യമാണ് കാണുന്നത്, പാർട്ടിയും ഉൾപ്പെടെയുള്ള കാര്യം. എന്നാലും അധിക പണ ചെലവുള്ളതുകൊണ്ട് മനസ്സിന് ഒരു ടെൻഷൻ വരാമെന്നുള്ളൂ. അയ്യോ, പണം വന്നതൊക്കെ എങ്ങനെ പോകുന്നല്ലോ എന്നുള്ളൊരു തോന്നൽ മനസ്സിലുണ്ടാകും. പക്ഷെ വിഷമിക്കാനൊന്നും തന്നെയില്ല, പ്രാർത്ഥന നടത്തിക്കോളൂ എന്നുള്ളതാണ്. ശനിപ്രീതി വരുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ശനിയാഴ്ച വ്രതമെടുത്ത് നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ശനിയെ വണങ്ങുക. കഴിയുമെങ്കിൽ ശനിക്ക് പുഷ്പാഞ്ജലി കഴിപ്പിക്കുക. വ്രതശുദ്ധിയോടുകൂടി അയ്യപ്പ ക്ഷേത്ര ദർശനം, ധർമ്മശാസ്ത്ര ക്ഷേത്ര ദർശനം ഇവ ശനിയാഴ്ച നടത്തുന്നതുകൊണ്ടും ഈ ഇടര ശനിക്കാലത്തെ പ്രയാസങ്ങൾ കുറയും. അതുകൊണ്ട് തന്നെ വിവാഹം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ നീങ്ങിക്കോളും എന്നുള്ളതാണ്. വിവാഹാലോചനകൾ വരുവാനും വിവാഹ നിശ്ചയത്തിനുമുള്ള ഒരു സാധ്യതയുള്ള വാരമാണ് എന്നുള്ള കാര്യം പ്രത്യേകം അറിഞ്ഞോളൂ. കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റംസൊക്കെ വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ട്. സ്ത്രീകൾക്ക് പൊതുവെ വീട്ടമ്മമാർക്കും ഒക്കെ നേട്ടങ്ങൾ, ഹോം അപ്ലയൻസസ് ലഭിക്കുവാനുള്ള യോഗം, അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് ലഭിക്കുവാനുള്ള ഭാഗ്യം, പുതു വസ്ത്രാഭരണങ്ങൾ ലഭിക്കുവാനുള്ള ഭാഗ്യവുമൊക്കെ ഈ വാരം കാണുന്നു. മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന ചില അനുഭവങ്ങളും ഒക്കെ വരാം. സന്തതിയുടെ ജനനം ഒക്കെ കുടുംബത്തിൽ ഉണ്ടാകാനുള്ള ഒരു യോഗമുണ്ട് എന്നുള്ള കാര്യവും പ്രത്യേകിച്ച് അറിഞ്ഞുകൊള്ളുക. അനുകൂലമായിട്ടുള്ള ഫലസൂചനകളിലെ തടസ്സങ്ങളൊക്കെ നീക്കുവാനായി അടുത്ത ക്ഷേത്രത്തിലെ ഗണപതിയെ കഴിയുന്നതും ദിവസവും വണങ്ങുക. അവിടെ ഒരു നാളികേരം സമർപ്പിക്കുന്നതും നല്ലതാണ് എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. ശ്രീ ഗണേശ സ്തോത്രം ഭക്തിപൂർവ്വം ജപിക്കുന്നതുകൊണ്ട് അനുകൂലമായിട്ടുള്ള ഫലസൂചനകളിലെ തടസ്സങ്ങളൊക്കെ തന്നെയും നീങ്ങി ഐശ്വര്യം വരും എന്നുള്ള കാര്യവും അറിയുക.